നമസ്കാരം ഒരു വ്യക്തിയുടെ മരണം അയാളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഒത്തുചേരാനുള്ള അവസരമാവുമെങ്കിലും അയാളുടെ സാന്നിധ്യം തുടരാൻ സാങ്കേതിക വിദ്യകൾ ഇന്ന് സഹായിക്കും മരണശേഷവും സ്നേഹിതർക്കും ബന്ധുക്കൾക്കും ആ വ്യക്തിയുമായി സംസാരിക്കാനുള്ള സാധ്യതയാണ് നിർമ്മിത ബുദ്ധി നൽകുന്നത് മരിച്ചയാളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും ഈ ഡിജിറ്റൽ ഇരട്ടയെ ഉപയോഗിക്കാം മരിച്ചയാളുടെ അതേ ശബ്ദത്തിലും ഭാവങ്ങളിലും ഡിജിറ്റൽ രൂപം നമ്മളോട് സംവദിക്കും നമ്മളിൽ ആരുടെയും ഇങ്ങനൊരു ഡിജിറ്റൽ ഇരട്ടയെ നിർമ്മിക്കാൻ ആവശ്യമായ ശബ്ദവും ദൃശ്യവും എല്ലാം ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട് കോവിഡിൻ്റെ കാലത്താണ് മരണാനന്തര ചടങ്ങുകളിൽ വെർച്വലി പങ്കെടുക്കുക എന്ന ആശയം കൂടുതലായി പ്രാവർത്തികമായത് മരണാനന്തര ചടങ്ങുകൾക്ക് എത്തിയവർക്ക് വേണമെങ്കിൽ മരിച്ചയാളുടെ ഡിജിറ്റൽ ഇരട്ടയെ സ്വന്തം സ്മാർട്ട് ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഡൗൺലോഡ് ചെയ്യാം മരണാനന്തര ചടങ്ങുകൾക്ക് എത്തിയവരെ അഭിസംബോധന ചെയ്ത് മരിച്ചുപോയ ആൾ തന്നെ സംസാരിക്കും മരണമടയുന്നവരുടെ ഡി വഹിക്കുന്ന തിളങ്ങുന്ന കൂണുകൾ മരണശേഷം സംസ്കരിച്ച മണ്ണിൽ മുളച്ചു വരും മനുഷ്യരുടെ ശവസംസ്കാര ചടങ്ങുകൾ വരും വർഷങ്ങളിൽ മാറി മറിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് മരിച്ചയാളുടെ ഡി എൻ എ ഉള്ള മരങ്ങളോ കൂണുകളോ ഫംഗസുകളോ മറ്റോ വികസിപ്പിക്കാനും ശാസ്ത്രത്തിന് സാധിക്കും ഏതെങ്കിലും മനുഷ്യന്റെ ഡി എൻ എ വിവരങ്ങൾ പേർന്ന മരങ്ങൾ രണ്ടായിരത്തി നാലിൽ തന്നെ ശാസ്ത്രജ്ഞർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് മനുഷ്യ ജനിതക വിവരങ്ങൾ പേർന്ന തിളങ്ങുന്ന കൂണുകൾ നിറഞ്ഞ ശവകുടീരങ്ങളും നിർമ്മിക്കാനാവും മരിച്ച ആളുകളുടെ ജനിതക തെളിവുകൾ പേർന്ന ജീവനുള്ള സ്മാരകങ്ങൾ എന്ന ആശയത്തിന് വലിയ പ്രചാരം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇതിന്റെ തുടർച്ച വരും വർഷങ്ങളിൽ സംഭവിച്ചേക്കാം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആശയവിനിമയം നടത്തിയിരുന്ന രീതിയിലല്ല ഇപ്പോൾ മനുഷ്യർ ആശയവിനിമയം നടത്തുന്നത് ഒരു ഒരമ്പത് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഏത് രീതിയിലാവും നമ്മുടെ ആശയവിനിമയം എന്നതും ഇപ്പോൾ പറയാൻ പോലും ആവില്ല നിർബന്ധ ബുദ്ധിയുടെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും പ്രയോഗം മരണാനന്തര ചടങ്ങുകളിൽ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല മരിച്ചവരെ മണ്ണിൽ കുഴിച്ചിടുന്നതിനും ദഹിപ്പിക്കുന്നതിനുമൊക്കെ പകരം തണുപ്പിച്ച് സൂക്ഷിക്കുന്ന രീതി രണ്ടായിരത്തി അൻപതിനോടുകൂടി വ്യാപകമാവുമെന്ന് കരുതപ്പെടുന്നുണ്ട് നിലവിൽ അൽകോർ ക്രയോണിക്സ് എന്ന കമ്പനി ഈ സേവനം നൽകുന്നുണ്ട് ഏറെ പണച്ചിലവുള്ള ഈ സേവനം സ്വീകരിച്ചവരാണ് ടെക് രംഗത്തെ കോടീശ്വരന്മാരായ പീറ്റർ തിയേലും റെഗുസ്വേലും ഭാവിയിൽ ശാസ്ത്രം കൂടുതൽ പുരോഗമിക്കുമ്പോൾ ഈ ശരീരത്തിലേക്ക് വീണ്ടും ജീവൻ വെപ്പിക്കാനുള്ള സാധ്യതകളുമാണ് ഇത്തരമൊരു സംസ്കാര ചടങ്ങ് സ്വീകരിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്